ഹലോ ഒരുവൺ എല്ലാവർക്കും പാർവേഴ്സ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ദ റൈസ് ഓഫ് ഫാർ റൈറ്റ് ഇൻ യൂറോപ്പ് എച്ച് ഐ വി നൈട്രസ് ഓക്സൈഡ് ഇൻഡക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പ്ലേസസ് ന്യൂസ് ആയിട്ട് ലെബനാൻ അപ്പം അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈസ് ഓഫ് ഫാർ റൈറ്റ് ഇൻ യൂറോപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ യൂറോപ്യൻ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡെയിലി ന്യൂസ് ചാനൽസ് അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റീസെൻ്റ്ലി നടന്നിട്ടുള്ള യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ യൂറോപ്പിലെ റൈപ്പിംഗ് പാർട്ടീസിനെ എസ്പെഷ്യലി അവിടുത്തെ എക്സ്ട്രീം റൈറ്റ് വിംഗ് പാർട്ടീസിനെ വലിയ രീതിയിലുള്ള സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യൂറോപ്പിലെ റൈപ്പിംഗ് പാർട്ടീസിന്റെ ഈ ഒരു ബെറ്റർ പെർഫോമൻസിനെ കുറിച്ചും അല്ലെങ്കിൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ അവരുടെ എഡിറ്റോറിയൽ പേജിൽ അവർ ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഹിന്ദുവിൻ്റെ കേസില് നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽഡ് ഒരു ആർട്ടിക്കിളും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഈ യൂറോപ്പിലുള്ള റൈപ്പിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീസെന്റ് ഉള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈപ്പിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിന് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് എസ്പെഷ്യലി രണ്ടായിരത്തി എട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിസിനു ശേഷം യൂറോപ്പിൽ എസ്പെഷ്യലി വെസ്റ്റേൺ യൂറോപ്പിലുള്ള പൊളിറ്റിക്സിനകത്ത് റൈറ്റ് വിംഗ് പൊളിറ്റൽ പാർട്ടീസിന്റെ സ്വാധീനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ആ ഒരു സംഭവം തന്നെയാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പൊ റീസെൻലി റീസെന്റ് നടന്നിട്ടുള്ള യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിലും നമുക്ക് കാണാൻ പറ്റുക ഉദാഹരണത്തിന് ഫ്രാൻസ് അതുപോലെ തന്നെ ഇറ്റലി ഓസ്ട്രിയ ഈ മൂന്ന് രാജ്യങ്ങളിലും യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഏറ്റവും അധികം വോട്ടും സീറ്റും നേടിയിട്ടുള്ളത് അവിടുത്തെ എക്സ്ട്രീം റൈറ്റ് പാർട്ടീസ് ആണ് ഇപ്പൊ ഫ്രാൻസിന്റെ കേസിലാണെങ്കിൽ ഫ്രാൻസിൽ ഇപ്പൊ റി കുറച്ച് കാലമായിട്ട് എമർജ് ചെയ്തു വന്നിട്ടുള്ള പുതിയൊരു എക്സ്ട്രീം റൈറ്റിംഗ് പാർട്ടിയാണ് മാരിലാ പെൻ എന്ന് പറയുന്ന ഒരു ലീഡർ നേതൃത്വം നൽകുന്ന നാഷണൽ റാലി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ നാഷണൽ റാലി പാർട്ടിയുടെ മാരിലാപ്പണിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇമാനുവൽ മാക്രോൺ വീണ്ടും ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറിയത് പക്ഷേ ഈ ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടിയെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ഇപ്രാവശ്യത്തെ യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ ഈ മാരിലാ പെനിന്റെ നാഷണൽ പാർട്ടി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റലിയില് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഇറ്റലിത്തെ ഇപ്പോഴത്തെ അവരുടെ ലീഡറുടെ ബ്രദർ ഓഫ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന് പറയുന്ന പാർട്ടി അപ്പോൾ ഈ ജോർജിയ മെലോണിയുടെ ഈ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നുണ്ട് അതേസമയം ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലെ പാർലമെന്റിലേക്ക് നല്ല ഇലക്ഷനിലും അവിടെ ഏറ്റവും അധികം സീറ്റ് നേടിയിട്ടുള്ളത് ഇവരാണ് ഇനി അതുപോലെ തന്നെ ഓസ്ട്രിയയിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ജർമ്മനിയുടെ കേസിലാണെങ്കിൽ ജർമ്മനിയിൽ കുറച്ച് കാലമായിട്ട് എമേർജ് തോന്നിട്ടുള്ള പുതിയൊരു റൈറ്റിംഗ് പാർട്ടിയാണ് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അല്ലെങ്കിൽ എ എഫ് ഡി എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ ഈ എഫ് ഡി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്താണ് വന്നിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ജർമ്മനിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള അവിടുത്തെ ചാൻസലറായിട്ടുള്ള ഒലാസ് കോൾസിന്റെ എസ് പി ഡി പാർട്ടിയെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടാൻ ഈ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള റൈപ്പിംഗ് പാർട്ടീസ് അധികാരത്തിലുണ്ട് ഇപ്പോൾ പോളണ്ടാണെങ്കിലും അതല്ലെങ്കിൽ ഹംഗറി ആണെങ്കിലും ഹംഗറിയിലെ വിക്ടർ ഓർബാൻ എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും എക്സ്ട്രീംലി റൈറ്റ് വിംഗ് ആയിട്ടുള്ള ലീഡേഴ്സിലൊരാളാണ് അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്പിലേക്കും വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിന് സാധാരണഗതിയിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന പോളിസി അല്ലെങ്കിൽ അവരുടെ പോളിസീസ് എന്ന് പറയുന്നത് വലിയൊരു അളവോളം വളരെ സിമിലർ ആണ് ഓക്കെ അപ്പൊ ഈ റൈറ്റ് വിംഗ് പാർട്ടീസിന്റെ എമർജൻസി അല്ലെങ്കിൽ അവര് കൂടുതൽ കൂടുതൽ ഭരണത്തിനകത്ത് സ്വാധീനം നേടുന്ന സമയത്ത് അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞു ഒന്ന് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് അഗൻസ്റ്റ് ആയിട്ടുള്ള അത് നെഗറ്റീവലി എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ ലിബറൽ പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ സെന്റർ ലെഫ്റ്റോ സെൻറ്ററിസ്റ്റുകളോ ഒക്കെ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് കാണുന്നത് പോലെ ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു പ്രശ്നമായിട്ട് റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും കാണുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഇത് റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല പല റൈറ്റ് വിംഗ് ലീഡേഴ്സും ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്പെറസി തീയറി ആണെന്ന് വരെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ട്രംപ് യു എസില് അധികാരത്തിലെത്തിയ സമയത്ത് അവർ പാരീസ് ക്ലൈമറ്റ് സമയത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള കാരണം അപ്പം ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വലിയ രീതിയിൽ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ റൈറ്റിംഗ് പാർട്ടീസിന്റെ പൊതുവായിട്ടുള്ള മറ്റൊരു പോളിസി ആണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇവര് വലിയ രീതിയിൽ ആൻറ്റി ഇമിഗ്രേഷൻ പോളിസീസ് സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ റേറ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് എടുക്കും അതായത് ഇമ്പോർട്ടൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള താരിഫ് ചുമത്തും അതുപോലെ തന്നെ അവരുടെ രാജ്യത്തുള്ള കമ്പനീസ് പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ഷൻ ലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യും അതായത് ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആയിട്ടുണ്ടായിരുന്ന ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ യു എസ് ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വലിയ രീതിയിൽ എതിർത്തിരുന്ന അതിനുള്ളിൽ വലിയ രീതിയിലുള്ള താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പ്രൊട്ടക്ഷനിസം ഈ പറയുന്ന റൈറ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വോറിനും സെക്കൻഡ് വേൾഡ് കാരണമായിട്ടുള്ള ഒരു ഫിനോമിനിയാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഈ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു റൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള മിലിറ്ററൈസേഷനെ അല്ലെങ്കിൽ മിലിറ്ററി സൈനിക ശക്തിനെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അത് കൂടുതൽ കോൺഫ്ലിക്റ്റുകളേക്കും വീണ്ടും വലിയ രീതിയിലുള്ള യുദ്ധങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഈ റൈറ്റ്വിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റൈസ് പൊതുവിലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എച്ച് ഐ വിയെ കുറിച്ചാണ് അപ്പൊ ഈ എച്ച് ഐ വിക്കുള്ള ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എച്ച് ഐ വിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ അപ്പൊ എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്യൂനോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണെന്ന് മനസ്സിലാക്കുക ഈ എച്ച് ഐ വി വൈറസ് ആളുകളെ ശരീരത്തെ ബാധിച്ചത് വലിയ പ്രശ്നമായിട്ട് മാറുമ്പോഴാണ് എയ്ഡ്സ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ എയ്ഡ്സ് എന്നുള്ള അസുഖമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ആയിരിക്കും ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് തകരാറിലാക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒരു സി ഡി ഫോർ ഇമ്മ്യൂൺ സെൽസ് ഉണ്ട് ഇതിനെയാണ് പ്രധാനമായിട്ടും ഈ എച്ച് ഐ വി വൈറസുകൾ അറ്റാക്ക് ചെയ്യുക അപ്പം ഈ സി ഡി ഫോർ ഇമ്മ്യൂൺ സെല്ലുകൾ നശിപ്പിക്കുന്നതിലൂടെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയുകയും അത് കാരണം മറ്റുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന അസുഖങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരികയും അപ്പൊ ആളുകൾക്ക് കൂടുതലായിട്ടും ഇപ്പൊ ക്യാൻസർ മറ്റുള്ള തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരികയും അത് കാരണം ആളുകൾ മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അതാണ് ഈ ഹ്യൂമൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വൈറസിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇനി എച്ച് ഐ വി വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് ഇത് പണ്ട് കാലത്ത് ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ചിമ്പാൻസീസ് നിന്നാണ് മനുഷ്യനിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത് അപ്പൊ നിലവിലെ അവസ്ഥയിൽ ഇത് സ്പ്രെഡ് ആവുന്നത് ചില ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ഇപ്പോൾ ബ്ലഡ് സെമൺ വജൈനൽ ഫ്ലൂയിഡ്സ് ബ്രസ്റ്റ് ഒക്കെ പോലുള്ള എല്ലാ തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡും അല്ല ചില ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ഈ എച്ച് ഐ വി പ്രൈമറിലി സ്പ്രെഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക അത് നോർമലി എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ എച്ച് ഐ വി പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ച് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയൊക്കെയാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കും ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെയൊക്കെ എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ എച്ച് ഐ വി വൈറസിനുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വാക്സിനേഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മരുന്നോ ഇല്ല എന്നുള്ളതാണ് ഇനി ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ വൈറസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ എച്ച് ഐ വി നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ എച്ച് ഐ വി വൈറസ് ബാധ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വൈറസിന്റെ സ്പ്രെഡ് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വൈറസിന്റെ സ്പ്രെഡ് തടയുന്നതിനും വേണ്ടിയിട്ട് ഒരു ആന്റി ആൻറ്റി റെട്രോബിയൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ആൻറ്റി റെട്രോബിൽ തെറാപ്പിയിലൂടെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ബേസിക്കലി ഈ വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് തടയാണ് ചെയ്യുക അപ്പോൾ അതിലൂടെ നമ്മുടെ സി ഡി ഫോർ ഇമ്മ്യൂൺ സെൽസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ ആളുകൾക്ക് അവരുടെ ജീവിതം കുറച്ചും കൂടി ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറയുന്നത് അതല്ലാതെ ഈ അസുഖത്തിന് കൃത്യമായിട്ടുള്ള വാക്സിനേഷനോ അല്ലെങ്കിൽ മരുന്നോ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നൈട്രസ് ഓക്സൈഡിനെ കുറിച്ചാണ് അപ്പോൾ നൈട്രസ് ഓക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എമിറ്റർ ഓഫ് നൈട്രസ് ഓക്സൈഡ് ആണെന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി എർത്ത് സിസ്റ്റം സയൻസ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ജേണലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ലോഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയുന്നൊരു വാതകമാണ് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസും കൂടിയാണ് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാവുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് പതിനാലിനകത്ത് അവർ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇന്ന് സമാനായിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിലും കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കോൺടക്സ്റ്റിലാണ് നൈട്രോക്സോസൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ നൈട്രോക്സ് ഓക്സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോപ്പുലർലി അറിയപ്പെടുന്നത് ലോഫിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ഹാപ്പി ഗ്യാസ് എന്നുള്ള പേരിലാണ് ഇത് ഒരു കളർലെസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത നോൺ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് പക്ഷേ ഓക്സിജൻ പോലെ തന്നെ ഫ്ലെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസും കൂടിയാണിതെന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ നൈട്രോക്സോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസും കൂടിയാണ് ഇത് നമ്മളിപ്പോൾ നിലവിൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ഒരു മുന്നൂറ് ടൈംസ് പവർഫുള്ളാണ് ഈ നൈട്രോക്സ് ഓക്സൈഡ് എന്ന് പറയുന്നത് പക്ഷേ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അത്രത്തോളം അന്തരീക്ഷത്തിൽ ഇതിന്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ നൈട്രോക്സ് ഓക്സൈഡിനെ നമ്മൾ വലിയ രീതിയിൽ നെഗ്ല നെഗ്ലക്ട് ചെയ്യാനുള്ള കാരണം ഇനി അതുപോലെ തന്നെ ഈ നൈട്രോക്സ് ഓക്സൈഡിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഡയോക്സൈഡിനെക്കാട്ടിലും കൂടുതൽ അന്തരീക്ഷ കൂടുതൽ കാലം അന്തരീക്ഷത്തിൽ തങ്ങി കിടക്കുന്ന ഒരു വാദം കൂടിയാണ് നൈട്രോക്സോക്സൈഡ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം വൺ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് ഓക്കെ ഇനി നിലവിൽ ലോകത്തിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും മീതേനും കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ഹയസ്റ്റ് ഗ്രീൻ ഹൌസ് ഗ്യാസ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഈ നൈട്രോക്സോക്സൈഡ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ നൈട്രോക്സോക്സൈഡിന്റെ മറ്റൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് ഇത് ഓസോണിന്റെ ഡിപ്ലീഷന് കാരണമാവുന്ന ഒരു വാതകം കൂടിയാണ് നൈട്രോക്സോക്സൈഡ് പക്ഷേ ഇപ്പം ഈ ഓസോൺ ഡിപ്രീഷന് കാരണമാകുന്ന ക്ലോറോ ക്ലോറോ കാർബൺസ് അല്ലെങ്കിൽ സി എഫ് സീസിന്റെ ഉപയോഗം റെസ്ട്രിക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മോൺറിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട് പക്ഷേ ആ മോൺട്രിയൽ പ്രോട്ടോകോളിനകത്ത് ഈ നൈട്രസ് ഓക്സൈഡിനെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ ഓസോൺ നേരിടുന്ന ഏറ്റവും വലിയ ഓസോൺ പാളി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നൈട്രസ് ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അതുപോലെ തന്നെ അതിന്റെ വേപ്പർ എന്ന് പറയുന്നത് ഏറിനെക്കാട്ടിലും ഹെവിയാണെന്ന് മനസ്സിലാക്കുക ഇനി ഈ നൈട്രോസോക്സൈഡിന്റെ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ നൈട്രോക്സോക്സൈഡിന്റെ എമിഷൻ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈട്രോസോക്സൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എമിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ചൈനയും രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയും മൂന്നാമത് യു എസും ആണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നൈട്രോസോക്സൈഡിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് അതായത് മനുഷ്യൻ പുറന്തള്ളുന്ന നൈട്രോസോക്സൈഡിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണെന്ന് മനസ്സിലാക്കുക അഗ്രികൾച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റും അഗ്രികൾച്ചറൽ ബേസ്ഡ് ഒക്കെ കത്തിക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് അപ്പം ഇതിനകത്ത് ഈ അഗ്രികൾച്ചർ എങ്ങനെയാണ് നൈട്രക്സ് ഓക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ ഈ അഗ്ര നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ഈ നൈട്രസ് ഓക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സുകൾ ഒന്നെന്ന് പറയുന്നത് അപ്പൊ ഈ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രോക്സ് ഓക്സൈഡ് കൂടുതലായിട്ട് പുറന്തള്ളന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആനിമൽ മാനുവറും ഈ പറയുന്ന നൈട്രക്സോക്സൈഡിന്റെ പ്രധാനപ്പെട്ട സോയ്സുകൾ ഒന്നാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ അനുസരിച്ച് നൈട്രസ് ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് പാർട്സ് പെർ ബില്യൺ ആണ് എന്ന് മനസ്സിലാക്കിയത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ആദ്യത്തെ ഒരു നൂറ്റി വർഷത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരം വരെയുള്ള ആദ്യത്തെ ഒരു അൻപത് വർഷത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് ഇതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് സോ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് പുതിയ ഇൻഡക്സ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റിലീസ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് പതിനഞ്ചിനകത്ത് ഒരു വാർത്തയുണ്ട് ആ ഒരു കോൺടെക്സിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഐ ഐ പി എന്ന് പറയുന്നത് സോ ഐ പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ചേഞ്ച് അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയാണോ കുറേ ആണോ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്ന ഒരു ആണ് എന്ന് മനസ്സിലാക്കുക അതായത് നമ്മളൊരു ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ബേസ് ഇയറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ മന്ത്ലി നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളൂ എന്നാണ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആണ് ഇതെന്ന് മനസ്സിലാക്കുക ഇനി നിലവില് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷമാണ് ഇത് സി എസ് ഒ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാസാ മാസം ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാറുണ്ട് ഇനി ഇൻഡെക്സ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനകത്ത് നൂറിൽ കൂടുതലാണ് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എങ്കിൽ അതിന്റെ അർത്ഥം ഈ ബേസ് ഇയറിനെക്കാട്ടിലും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്നാണ് നൂറിൽ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഈ ഒരു ബേസ് ഇയറിനെക്കാട്ടിലും കുറവാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ് അത് ആണ് അപ്പൊ ലബനാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പം ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അധികം ആരും സംസാരിക്കാത്ത അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഇപ്പൊ ഈ പറയുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന അതേ സമയത്ത് ഹൂത്തീസ് ഷിപ്പിംഗിനിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന പോലെ ലബനാനിലെ ആംഡ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എട്ട് മാസമായിട്ട് അവരുടെ ഭാഗത്തു നിന്നും ഇസ്രായേലും ആക്രമണം നേരിടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് തിരിച്ച് ആക്രമണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ നോർത്തേൺ ഇസ്രായേലിൽ ഈ ലബനാൻ ഇസ്രായേൽ ബോർഡറിലും ഇപ്പോൾ ഹമാസുമായിട്ട് എട്ട് മാസമായിട്ട് യുദ്ധം നടക്കുന്നത് പോലെ ഒരു യുദ്ധം ഒരു ലോ സ്കെയിൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ലബനാനാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയതായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ ഹിന്ദുയിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ലബനാൻ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിലുള്ള ലെവാൻഡ് എന്ന് പറയുന്ന ഒരു റീജ്യൻ ഉണ്ട് ലെവാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഏറ്റവും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ മെഡ്രെയിനിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന വെസ്റ്റ് ഏഷ്യയുടെ ചില പാർട്ടികളാണ് ലെവാൻഡ് എന്ന് പറയാറുള്ളത് അതായത് ഈ പറയുന്ന സിറിയ അതുപോലെ തന്നെ ലബനാന് ജോർദാന് ഇസ്രായേല് പാലസ്തീന് പിന്നെ സൈപ്രസ് അതായത് ഒരു ഐലൻഡ് നേഷൻ ആയിട്ടുള്ള സൈപ്രസ് തുർക്കിയുടെ ഏഷ്യയുടെ ഭാഗമായിട്ട് വരുന്ന ചില പ്രദേശങ്ങൾ ഇത്രയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് തന്നെയാണ് എന്ന് വിളിക്കുക അപ്പോൾ ഈ ലവാൻഡ് പെടുന്ന വെസ്റ്റ് ഏഷ്യയിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ലബനാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് ലബനാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലബനാൻ്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തിലും അതുപോലെ തന്നെ ഈസ്റ്റിലുമായിട്ട് കിടക്കുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യമാണ് ഇവരുടെ സൗത്തിലായിട്ട് കംപ്ലീറ്റ്ലി ഇസ്രായേൽ ആണ് അതുപോലെ തന്നെ ഇവരുടെ വെസ്റ്റേൺ സൈഡിലാണെങ്കിൽ മെഡിറ്ററേനിയൻ ആണ് ഉള്ളത് ഇനി ലബനാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെയ്റൂത്ത് ആണ് ഇനി ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഈ ലബനാനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് ഈ ലബനാനും അതുപോലെ തന്നെ സിറിയയുടെ ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി സിറിയയുടെ ഭാഗമാണെങ്കിലും ഇത് ഇസ്രായേലിൽ ഇല്ലീഗലായിട്ട് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ട് കൈവശം വെച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാറിനകത്ത് ഇസ്രായേൽ കൈവശ പിടിച്ചെടുത്ത് ഇപ്പോഴും കൈവശം വെച്ച് ഒരു സ്ഥലമാണ് ഗോലാൻ ഹൈറ്റ്സ് പക്ഷെ ഇത് ഇതിപ്പോൾ നമ്മൾ യുക്രൈനിലുള്ള ക്രൈമിയൻ പെനൻസിലൊക്കെ പറയുന്നത് പോലെ അത് റഷ്യ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും യുക്രൈൻ്റെതാണെന്ന് പറയുന്നത് പോലെ ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കൺട്രോളിലാണെങ്കിലും ഇത് സിറിയയുടെ സ്ഥലമാണ് ഒക്യുപ്പൈഡ് ടെറിട്ടറിയാണ് മനസ്സിലാക്കുക അപ്പോൾ ഈ ഗൊലാൻ ഹൈറ്റുമായിട്ട് ലെബനാന്റെ അതിർത്തി മേഖലയിൽ ഈ ഗൊലാൻ ഹൈസിൻ്റെ അടുത്തായിട്ട് ഷെബാ ഫാംസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ ഈ ഷെബാ ഫാംസ് ശരിക്കും ഈ ഗൊലാൻ ഹൈറ്റും അതിർത്തിയിലാണ് കിടക്കുന്നത് പക്ഷേ ഈ ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഷെബ ഫാംസ് എന്ന് പറയുന്നത് ഇസ്രായേലും ലബനാനും തമ്മിലുള്ള ഡീഫാക്റ്റോ അതിർത്തിയിലാണെന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഷെബാ ഫാംസ് നിലവിൽ ഇസ്രായേലിന്റെ കൺട്രോളിലാണ് പക്ഷെ അത് ലബനാൻ അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷെബാ ഫാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലബനാനുള്ള ഹിസ്ബുളം ഇസ്രായേലും തമ്മിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പം ആ ഷെബാ ഫാംസ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഈ ലബനാനിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ആണ് മൗണ്ട് എന്ന് പറയുന്ന ഇവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ടുള്ള മൗണ്ടൈനും പിന്നെ അതുപോലെ തന്നെ ലബനാൻ ചെറിയ അതിർത്തിയിലുള്ള ആൻറ്റി ലബനാൻ എന്ന് പറയുന്ന മറ്റൊരു മൗണ്ടൈനും ഈ രണ്ട് മൗണ്ടെയിൻസിൻ്റെ ഇടയിലായിട്ട് കിടക്കുന്ന ലബനാനിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ഏരിയയാണ് ബെക്കാ വാലി എന്ന് പറയുന്നത് ഈ ഹിസ്ബുല്ലയുടെ ഒക്കെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഒന്നാണ് ഈ ബെക്കാ വാലി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ് ഈ ബെക്കാവാലി ലൊക്കേറ്റ് ചെയ്തുകൾ എന്ന് മനസ്സിലാക്കുക പിന്നെ ഈ വാലിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സൗത്ത് ലബനാനിലേക്ക് പോയിട്ട് പിന്നീട് അവിടുന്ന് വെസ്റ്റിലേക്ക് തിരിഞ്ഞ് മെഡിറേനിയൻ സിൽ ഒന്ന് അവസാനിക്കുന്ന ലബലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ റിവേഴ്സിലൊന്നാണ് ലിതാനി റിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിതാനി റിവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഈ ഹിസ്ബുദ്യും ഇസ്രായേലൊക്കെ തമ്മിൽ രണ്ടായിരത്തി ആറിലൊക്കെ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ സാധാരണ ഗതിയിൽ അവരുടെ ഒരു സെക്യൂരിറ്റി സോണായിട്ട് അതായത് ഈ ഹിസ്ബുൽദ്നെ ഒന്ന് അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിസ്ബുദ്ദയുടെ ഭാഗത്തുനിന്ന് ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും ഒരു മിലിറ്ററി ആയിട്ട് വെക്കാറുള്ളത് ഹിസ്ബുദ്നെ ഈ ലിതാനി റിവറിൻ്റെ നോർത്തിൽ ആയിട്ട് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സതേൺ ഏരിയ ഏരിയയിലേക്ക് ഹിസ്ബുദ് വരാതെ നോക്കുക എന്നുള്ളതാണ് പക്ഷെ അത് പ്രാക്ടിക്കലി ഇതുവരെ വർക്ക്ഔട്ട് ആയിട്ടൊന്നുമില്ല പക്ഷെ ഈ ഒരു ലിറ്റാനിയ റിവർ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഹിസ്ബുല്ലയും ഇസ്രായേലും നമ്മളൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു റിവറാണ് ലിറ്റാനിയ റിവർ എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ഡെയിലിയൻസ്കത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ താങ്ക് യു ഓൾ